بسم الله الرحمن الرحيم السلام عليكم പരിശുദ്ധ മാക്കപ്പെട്ട റജബ് 25-ാം രാവാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ബുധനാഴ്ച സൂര്യൻ അസ്തമിച്ച് വ്യാഴാഴ്ച രാവ് അത് 25-ാം രാവും അത് കഴിഞ്ഞാലുള്ള പകല് മെഹ്റാജിൻ്റെ നോമ്പ് സുന്നത്തുള്ള ദിവസവും ആണ്. അപ്പോൾ ആ നോമ്പിന് എങ്ങനെയാണ് നാം നിയ്യത്ത് വെക്കേണ്ടത്, ഫറള് നോമ്പിനും ഒന്നിച്ച് എങ്ങനെ നിയ്യത്ത് വെക്കണം, മെഹ്റാജ് നോമ്പിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ 25-ാം രാവിൻ്റെ ശ്രേഷ്ഠത എന്തൊക്കെയാണ്, ഈ വിഷയങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചുരുക്കി പറയുന്നത്. ഇത് അവസാനം വരെ കേൾക്കുകയും ഒന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ആരും മറക്കരുത്. യജമാനനായ റബ്ബ് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രിയ പത്നിയാകുന്ന ഖദീജ ബീവിയുടെയും അബൂ താലിബ് തങ്ങളുടെയൊക്കെ വിയോഗം കാരണം അങ്ങേയറ്റം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരിട്ട് അള്ളാഹു തആല മുനാജാത്ത് നടത്തുവാനും വലിയ പദവിയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോവാനും തിരഞ്ഞെടുത്തൊരു ദിവസമാണ് റജബ് 25. അതുകൊണ്ട് തന്നെ ഈ രാവിനിക്ക് വലിയ മഹത്വം ഉണ്ട്. മഹാന്മാർ റജബിലെ വളരെ ശ്രേഷ്ഠതയുള്ള രാവുകൾ എണ്ണിയ കൂട്ടത്തിൽ മൂന്ന് രാവുകളെയാണ് അവിടുന്ന് വിശേഷിപ്പിച്ചത്. അതിലൊന്ന് റജബ് 1-ലെ രാവാണ്, രണ്ടാമത്തേത് റജബിലെ ആദ്യ വെള്ളിയാഴ്ച രാവ്, മൂന്നാമത്തെ വളരെ മഹത്വമുള്ള ഒരു രാവ് അത് റജബ് 27-ൻ്റെ രാവാണ്. അന്ന് വലിയ ഫളീലത്തുള്ളൊരു രാവാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം നോമ്പെടുക്കലും പ്രത്യേകം സുന്നത്തുണ്ട്. യഹ്യ ഉലൂമുദ്ദീനിൽ മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ ആ നോമ്പിനെക്കുറിച്ച് വന്ന ഹദീസ് അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ സ്വാമ യൗമ സബഇൻ വയ്സിരീന മിൻ റജബ കതബല്ലാഹു ലഹു സ്വിയാമ സുത്തീന ശഹ്റ. വല്ല ഒരാളും റജബ് 25-ൻ്റെ പകലിൽ നോമ്പ് നിശ്ചിച്ചാൽ കതബല്ലാഹു ലഹു സ്വിയാമ സുത്തീന ശഹ്റ, 60 മാസത്തെ നോമ്പ് അള്ളാഹു തആല അവനിക്ക് രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ 60 മാസം നോമ്പനുഷ്ഠിച്ച പ്രതിഫലം ഒരൊറ്റ ദിവസം നാം നോമ്പെടുക്കുമ്പോൾ ലഭിക്കുകയാണ്. ഇത് നാം ആരും മറക്കരുത്. അതോടൊപ്പം തന്നെ ഈ വരുന്ന 27-ാം ദിനം അത് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച നോമ്പ് പ്രത്യേകം സുന്നത്തുണ്ട്. ആ നിലക്ക് വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പിനെ കൂടെ നാം നിയ്യത്ത് വെക്കുക. നിയ്യത്ത് വെക്കേണ്ട രൂപം റജബ് 27-ലെ നാളത്തെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുകൂട്ടുവാൻ ഞാൻ കരുതി. അതോടൊപ്പം വ്യാഴാഴ്ചയിലെ സുന്നത്ത് നോമ്പും അള്ളാഹു തആലക്ക് വേണ്ടി നാളെ നോറ്റുകൂട്ടുവാൻ ഞാൻ കരുതി. ഇങ്ങനെ നിയ്യത്ത് വെക്കുമ്പോൾ രണ്ട് നോമ്പും അവർക്ക് ലഭിക്കുകയാണ്. അതോടൊപ്പം റമദാനിലെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ആ നോമ്പിനിക്കും ഈ വ്യാഴാഴ്ച സുന്നത്ത് നോമ്പിൻ്റെ കൂടെ നിയ്യത്ത് വെക്കുമ്പോൾ അവൻ്റെ റമദാനിലെ നഷ്ടപ്പെട്ടു പോയ നോമ്പും അവനിക്ക് ഖളാ ഊടുകയാണ്. അതുകൊണ്ട് ആരും ഇത് നഷ്ടപ്പെടുത്തരുത്. അതോടൊപ്പം റജബ് 25-ൻ്റെ രാവ് കൂടുതലായി ദിക്റ് കൊണ്ടും ദുആ കൊണ്ടും നാം ധന്യമാക്കേണ്ടതുണ്ട്. കാരണം ഇസ്റാഇ മിഅ്റാജ് നടത്തിയ ആ രാവിൽ ഹബീബായ മുത്തലിബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വലിയുപ്പയാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആകാശത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തതായ വളരെ മഹത്തമായൊരു തസ്ബീഹ് ഉണ്ട്. ഉമ്മത്തിനിക്ക് കൈമാറാൻ വേണ്ടി നൽകിയ തസ്ബീഹ്, അതേതാണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم. ഈ ഒരു തസ്ബീഹ് വളരെയധികം മഹത്വമുള്ളതാണ്.
അതിൻ്റെ പ്രതിഫലം എത്രയോ ഇരട്ടിയാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു തന്ന ഈയൊരു മഹത്തായ തസ്ബീഹ് 27-ാം രാവിൽ ധാരാളമായി നാം ചൊല്ലുക. ഒരു 101 തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് ആ ഒരു രാവിൽ സ്വർഗവും നരകവും എല്ലാം അവിടെ വച്ച് കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു രാവിൽ നരകമോചനത്തെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ടുള്ള അല്ലാഹുമ്മാ അജിർനി മിനന്നാർ ഈയൊരു ദിക്ർ ഒരു 70 തവണയെങ്കിലും ചൊല്ലുക. വളരെ മഹത്തമായൊരു ദുആ, നരകത്തിന് തൊട്ട് കാവലിനെ തേടിയുള്ള ഈ ദുആ ഒരു 70 പ്രാവശ്യം മിഹ്റാജ് രാവിൽ നാം ചൊല്ലുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഏത് അമലുകൾ പരിശോധിച്ചാലും അതെല്ലാം ജബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നമുക്ക് എത്തിച്ചു തന്നുവെങ്കിൽ നമ്മുടെ നിസ്കാരം പ്രത്യേകമായി അല്ലാഹു തആല മുത്തുനബിയെ അങ്ങോട്ട് വിളിച്ചു വരുത്തി വളരെ ബഹുമാനത്തോടെ നൽകിയ ഒരു സമ്മാനമാണ്, പ്രത്യേകമായ അമലാണ്. ഒരൊറ്റ വഖ്ത് നിസ്കാരവും ജീവിതത്തിൽ നഷ്ടപ്പെടുത്തില്ല എന്നൊരു പ്രതിജ്ഞ കൂടെ നാം എടുക്കേണ്ടതുണ്ട്. അപ്പോൾ റജബ് 27-ൻ്റെ പകല് എല്ലാവരും നോമ്പെടുക്കുക, വ്യാഴാഴ്ച ദിവസത്തെ സുന്നത്ത് നോമ്പിലെ കൂടെ കരുതുക. റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഉണ്ടെങ്കിൽ അതും ഈ നോമ്പിൻ്റെ കൂടെ കരുതുവാൻ ആരും മറക്കരുത്. അല്ലാഹു നമുക്കതിനെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.